ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയറോസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കായ് ബജ്ജിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബജ്ജി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ രണ്ട് കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലത്തെ രണ്ട് കായ. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിത് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തീരെ നൈസായിട്ട് തിന്നായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനാ. കട്ടി കൂടി പോയാലാ ഇതിൻ്റെ ഉൾവശം വേഗത്തില്ല, പുറത്തെ ആ കോട്ടിങ് അങ്ങ് വെന്ത് പോകുകയും ചെയ്യും, അതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ബജ്ജി തയ്യാറാക്കിയെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു അര കപ്പ് കടലമാവ് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കായപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഇത് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കട്ട ഒരു തരി പോലും കട്ട കെട്ടാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ദോശമാവിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടിയായിട്ട് ഉള്ള ഒരു ബാറ്റർ ഇതായത് പോലെ. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബജ്ജി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാകണം. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതാ ഇതുപോലെ ഓരോ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും ഇതുപോലെ ബാറ്ററിൽ മുക്കി നമുക്കിതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, എണ്ണ നന്നായിട്ട് തിളയ്ക്കണം. പിന്നെ അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. ഇങ്ങനെ നമുക്ക് ഓരോ കായും ഇത് കൂട്ട് ഇതാ രണ്ട് വശവും ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. തീ കൂട്ടി വെക്കാൻ പാടില്ല, കാരണം ഇത് പെട്ടെന്നങ്ങ് ഇതിൻ്റെ പുറത്തെ ആ ഒരു കോട്ടിങ് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിലേക്ക് ആ വേഗത്തുമില്ല. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും ലോയിലാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ആ നന്നായിട്ട് വെന്ത് ആ ഒരു പുറത്തെ ആ കോട്ടിങ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. രണ്ട് വശം ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോഴിതാ നമ്മുടെ ഓരോ ബജ്ജിയും ഞാനിതാ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ കായും കൂടെ വറുത്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കാണിക്കാം. അപ്പോൾ ഞാനത് നമ്മുടെ എല്ലാ ബജ്ജിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബജ്ജി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള